ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് മക്രോണി സ്പെഷ്യലാണ്. അപ്പൊ അതിന് വേണ്ടിട്ട് ഒരു കുക്കർ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ചൂടായി വന്നപ്പോ ഞാൻ പിന്നെ ഒരു മീഡിയം സൈസിലുള്ള രണ്ട് വെല്ലുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ എന്നിട്ട് അത് ഇതായതുപോലെ പിന്നെ പറ്റ നൈസ് ആക്കിയിട്ടല്ല, പിന്നെ വലിയ ഇതാക്കിയിട്ടല്ല, അങ്ങനെ ഞാൻ ചോപ്പർ ഉണ്ടല്ലോ അതിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത് കേട്ടോ. ചോപ്പറിൽ വെച്ചിട്ട് വലിച്ചിട്ടാണ് ഇതേപോലെ ചെയ്തിട്ടുള്ളത്. അപ്പം ഏത് രീതിയിലും പിന്നെ അരി കേട്ടോ. എന്നിട്ട് പിന്നെ ഇത് വെല്ലുള്ളി ഒന്ന് വാടി കിട്ടാൻ വേണ്ടിട്ടേക്ക് കുറച്ച് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ഞാൻ പിന്നെ എന്താ വെച്ചാല് മക്രോണയിൽ ഉപ്പുണ്ട്, വേവിച്ചപ്പോ ഉപ്പുണ്ട്, അത് ആദ്യം തന്നെ വേവിച്ച് വെക്കണം ഞാൻ പറയാൻ മറന്നു. അപ്പം പിന്നെ ആ ഒരു സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോഴത്തേക്കും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തല്ലോ, ഇനി നോക്കിയിട്ട് വേണം ബാക്കി ചെയ്യുമ്പോൾ പിന്നെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിപ്പോൾ ഇത് ഇട്ട് കൊടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ. അത് ഓവർ ആണ്ട്, അപ്പം അതിൻ്റെ ആ ഒരു കുത്തലുണ്ടാവും. പിന്നെ ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ടെടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ഇട്ടെടുത്തിട്ടുള്ളത് ഒരു രണ്ട് തക്കാളിയാണ്. തക്കാളി മീഡിയം സൈസിലുള്ള തന്നെയാണ്. പിന്നെ അപ്പം നല്ല പഴുത്ത തക്കാളി വേണം ഇട്ട് കൊടുക്കാൻ. പച്ച തക്കാളി ഒന്നും ഇട്ട് കൊടുക്കരുത്, പച്ച അല്ല ഒരു പിന്നെ കട്ടിയ തക്കാളി ഉണ്ടല്ലോ അതൊന്നും ഇട്ട് കൊടുക്കരുത്, അപ്പൊ അതൊന്നും വെന്ത് കിട്ടൂല. പിന്നെ അപ്പൊ ഞാൻ നല്ല ചുമന്നിട്ടുള്ള നല്ല പഴം പോലെയുള്ള ഇത് എടുത്തിട്ടാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ തക്കാളി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പൊ ഞാൻ പിന്നെ നമ്മളിങ്ങനെ കൈയെടുക്കാതെ ഇളക്കൊന്നും വേണ്ട, കുറച്ചുനേരം അവിടെ ഇങ്ങനെ ഇളകാതെ കിടക്കുമ്പോഴാണ് ആ ചൂട് തട്ടിയിട്ടാണ് അത് പിന്നെ വാടി കിട്ടുക കേട്ടോ പെട്ടെന്ന്. അപ്പൊ ഇങ്ങനെ അതിങ്ങനെ ചൂടായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് ഞാനതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ എരിവിന് ചെറുതായിട്ടൊരു എരിവ് കേട്ടോ, അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുരുമുളകിന്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് നല്ല ജീരകമുണ്ടല്ലോ അതിൻ്റെ കുറച്ച് കേട്ടോ, കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാൻ പിന്നെ ഗരം മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഈ ചെയ്തപ്പോൾ ഈ കുരുമുളകിന് പകരം മുളകും പൊടി എടുക്കുക കേട്ടോ. ഞാൻ പിന്നെ പസനും കൂടിയും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, പസനും മുളകും പൊടി ഇഷ്ടമല്ല, അപ്പൊ ഞാൻ അതുകൊണ്ടാണ് കുരുമുളകും പൊടി ഇട്ടത് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാ, ഒന്നൊന്ന് വാറ്റി കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും അതിന്റെ പച്ചമുളക്കൊന്ന് പോയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ വെള്ളം ഓവർ ആക്കണ്ട, കാരണം പിന്നെ മക്രോണി നമ്മൾ വേവിച്ചാണ്ടാണല്ലോ വെച്ചിട്ടുള്ളത്. ഇനി നോക്കുക അതിൽ ഉപ്പുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ. അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് തവണ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തത്. ഉപ്പ് എപ്പോഴും നോക്കിട്ട് തന്നെ ഇട്ട് കൊടുക്കണേ, ഉപ്പ് ഏറി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ കുറഞ്ഞു പോയാൽ പിന്നെ നമുക്ക് ഇട്ടുകൊടുക്കാലോ. അപ്പൊ അതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അടച്ച് വെച്ചിരുന്നു, ഇപ്പോഴും നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നതൊക്കെ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അപ്പൊ ഇനി ഞാൻ ഇതിലേക്ക് എന്താ ചേർക്കണമെന്ന് വെച്ചാല് ഞാൻ കുറച്ച് കോൺഫ്ലവർ അവിടെ കലക്കി വെച്ചിട്ടുണ്ട്. ഒരു രണ്ട് സ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ട് ഞാൻ എന്താ അതുപോലെ കലക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് കുറുമ രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്, കുറച്ചൊരു കൊഴുപ്പുള്ള രൂപത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഞാൻ എങ്ങനെ ചെയ്യുന്നത്, അത് വേണമെങ്കിൽ ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമ്മളെ മക്രോണി എന്ത് ചെയ്യാം, ഇതിക്കിട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ മക്രോണി ആദ്യം തന്നെ ഒന്ന് വേവിച്ച് വെക്കണം കേട്ടോ. വേവിച്ചെന്ന് പറഞ്ഞാല് ഫുള്ളായിട്ട് എല്ലാവരും മുക്കാൽ വേവോളം മതി, പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ചൂടില് അങ്ങനെ കിടക്കുമ്പോൾ കുക്കറിൽ അങ്ങനെ കിടക്കാതെ അടച്ചു വെച്ചാൽ മതി പിന്നീട്, അപ്പൊ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. എന്നിട്ട് നന്നായിട്ട് ഇളക്കി പിന്നെ ആ മസാലകൾ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിക്ക് ചേർത്തെടുക്കാൻ പോണത് പിന്നെ ഇതാണ് കേട്ടോ, ചില്ലി സോസ് ആണ്. പിന്നെ പിന്നീട് ഞാൻ അതിക്ക് കുറച്ച് പിന്നെ തക്കാളി സോസും കൂടി പിന്നെ ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ ഈ രീതിയിൽ ചെയ്യണത് മക്കൾക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യണത്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ മക്കളെ ഇഷ്ടം നോക്കിയിട്ടല്ലേ ചെയ്യാം. പിന്നീട് ഞാൻ വീണ്ടും ഇതിക്ക് ഒരു സോസും കൂടി ചേർക്കുന്നുണ്ട്, സോയാ സോസ് ഉണ്ടല്ലോ അതാണ് ചേർക്കുന്നത് കേട്ടോ. കുറച്ചൊരു പുളി ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഒഴിച്ചെടുത്തത്. അപ്പൊ അങ്ങനെ സോയാ സോസും പിന്നെ ടൊമാറ്റോ സോസും അതുപോലെ തന്നെ ചില്ലി സോസും ഇത് മൂന്നുമാണ് ഞാൻ അതിക്ക് ഒഴിച്ചെടുത്തത് കേട്ടോ സ്പെഷ്യലായിട്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി അധികം പണികളൊന്നുമില്ല, നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ എന്തെങ്കിലും ഇതിൽ കമ്മിണ്ടെങ്കിൽ, അതായത് ഉപ്പ് കമ്മിണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ പിന്നെ സോസുകൾ ഇട്ടിട്ട് സോസിന്റെ ഇതിനനുസരിച്ച് നമുക്ക് തക്കാളി സോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും കൊണ്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പിന്നെ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം.
അപ്പോ ഇനി മറ്റൊരു നല്ലൊരു വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയോ? മക്രോണി സ്പെഷ്യലും ഉണ്ട്, കൂടാതെ പയങ്കഞ്ഞി ഉണ്ട് കേട്ടോ. അതായത് പയങ്കഞ്ഞി പറഞ്ഞാല് തലേന്നത്തെ ചോറ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതും പിന്നെ തൈരും ആണ് കേട്ടോ രാവിലത്തെ സ്പെഷ്യല്. നല്ല ഹെൽത്ത് ഫുഡാണ്, അപ്പൊ നല്ല രസമുണ്ടായിരുന്നു അന്നത്തെ ഫുഡൊക്കെ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവരും കഴിക്കുമ്പോൾ പൊതുവെ ഒരുമിച്ചിരുന്നിട്ടാണ്, ഞാനും അസും കുട്ടികളൊക്കെ ഒരുമിച്ചിരുന്നിട്ടാണ് കഴിക്കുക കേട്ടോ. അപ്പൊ കണ്ടോ ഞങ്ങളത് മക്രോണി സ്പെഷ്യലും പയങ്കഞ്ഞിയും കേട്ടോ. അതിക്ക് മീനും ഉണ്ട്, നല്ല അയിലമീൻ്റെ കറിയും ഉണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, അപ്പൊ ഇതിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ താങ്ക് യു.